മറ്റൊന്നോ എല്ലാ പ്രവർത്തനങ്ങളും നെയ്യത്തടിസ്ഥാനമാക്കിയിട്ടാണ്. ഇന്നമല്ല അഴ്ബാലു ബിന്നിയാത്, പ്രവർത്തനങ്ങൾ നെയ്യത്തിനെ അടിസ്ഥാനമാക്കിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. കർമ്മങ്ങളെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ്. നോമ്പിനും അങ്ങനെ ഒരു നെയ്യത്തുണ്ട്. ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും നെയ്യത്തടിസ്ഥാനമാക്കിയാണ്. പക്ഷേ ഈ നെയ്യത്ത് അത് നാവുകൊണ്ട് ഉച്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. മറിച്ച് അന്നിയത്തു മഹല്ലുഹ അൽ ഖൽബ്, നെയ്യത്തിൻ്റെ സ്ഥാനം നമ്മുടെ ഹൃദയമാണ്. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഞാൻ നമസ്കരിക്കുകയാണ്, ഞാൻ നോമ്പനുഷ്ഠിക്കുകയാണ്, എനിക്ക് നോമ്പാണ്, ഞാൻ ദാനധർമ്മം ചെയ്യുകയാണ് എന്നൊക്കെ മനസ്സിലുണ്ടാവുന്ന ആ ചിന്ത, ആ ഉദ്ദേശം നമ്മളിൽ ഉണ്ടാവണം. അതില്ലാതെ ഒരു പ്രവർത്തനവും ഉണ്ടാവാൻ പാടില്ല. നോമ്പിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് ഒരാൾ സൂര്യ പ്രഭാതത്തിന് മുമ്പ്, പ്രഭാതം സൂര്യോദയത്തിന് മുമ്പ് തൻ്റെ നോമ്പിനെ സംബന്ധിച്ചുള്ള ചിന്ത തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ അവന് നോമ്പില്ല എന്നാണ്. അഥവാ രാത്രിയിൽ തന്നെ നോമ്പ്, എനിക്ക് നാളെ നോമ്പാണ് എന്നുള്ള ചിന്ത അവനിൽ ഉണ്ടാവണമെന്നാണ്. നാവുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിലെ ഒരു കർമ്മത്തിലും നിയ്യത്തില്ല. ഹജ്ജിൻ്റെയും ഉംറയുടെയും സമയത്തിൽ ഇഹ്റാമിൽ പ്രവേശിച്ചു എന്ന പ്രഖ്യാപനം നടത്താം എന്നുള്ളതൊഴികെ നിയ്യത്ത് അത് നാവുകൊണ്ട് ഉച്ചരിക്കുവാൻ പാടില്ല. അങ്ങനെ ഇസ്ലാമിൽ ഇല്ല എന്ന് നാം മനസ്സിലാക്കുക.